ഹലോ ഗേസ് അസലാമേക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മുടെ ഡെയിലി ഹെയർ കെയർ വീഡിയോ ആയിട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഡെയിലി ഹെയർ കെയർ സത്യത്തിൽ തുടങ്ങുന്നത് തലേ ദിവസം നൈറ്റ് കെയറിലാണ് അല്ലേ നമ്മൾ മുടിയൊക്കെ കെട്ടി കെട്ടിത്തിരി ലൂസായിട്ട് കെട്ടി വെച്ചിട്ടുള്ള മുടീനെ മോർണിംഗിന് വേച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് മുടിയിട്ട് കെട്ടഴിക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇനിയിപ്പോൾ ഈ മുടി കൊഴിഞ്ഞു പോകാന്നുള്ളൊരു പ്രശ്നം വരുന്നത് നമുക്ക് നമ്മൾ ഹെൽത്തി അല്ലാണ്ട് ഇരിക്കുക പോഷകത്തിന്റെ കുറവുണ്ടാവുക അതുപോലെ നമുക്ക് സ്ട്രെസ്സോ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാവുക അപ്പൊ ഒക്കെ മുടി കൊഴിയുന്നവരുണ്ടാവും പിന്നെ മുടി കൊഴിയുന്നത് മാത്രം എൻ്റെ ഒരു ടെൻഷനോ അത് ആലോചിച്ച് മുടി കൊഴിയുക എന്ന് പറയുന്ന ചിലരുണ്ടാവും അപ്പം അങ്ങനെയൊക്കെയുള്ളവരാണെങ്കിൽ നമ്മൾ ആ പ്രശ്നങ്ങളൊക്കെ ആദ്യം മാറ്റാം കേട്ടോ അല്ലാണ്ട് ഹെയർ കെയർ നോക്കിയിട്ട് നമുക്ക് ആകെ മുടി വളർത്താമെന്നുള്ളതിലേക്ക് മാറരുത് അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാലോചിക്കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് മുടി വളരെ ഉറപ്പാണ് പിന്നെ ആ ടെൻഷൻ്റെ ആവശ്യമില്ല എന്നാലോചിച്ചിട്ട് നമ്മൾ തുടങ്ങുക പിന്നെ നമുക്ക് ഹെൽത്ത് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ അകത്തേക്ക് കഴിക്കാനുള്ളത് അങ്ങനെയും കഴിക്കുക അപ്പോൾ എന്നിട്ട് സ്റ്റാർട്ട് ചെയ്യുക നന്നായിട്ട് ജസ്റ്റ് ഒന്ന് കെട്ടക്കാർത്ത് ഒരു മിനിറ്റ് മതിയിട്ടിപ്പോൾ നല്ലൊരു എന്താ പല്ല് അകലുള്ള ചെറുപ്പ് വെച്ചിട്ട് മുടി ചെയ്യുക ആ എന്നിട്ട് ഇതൊരുപാട് നേരം ചെയ്യുക കേട്ടോ പെട്ടെന്ന് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ തലേൻ്റെ സ്കാൽപ്പൊക്കെ ഒന്ന് ജസ്റ്റ് നമ്മുടെ വിരൽ വിരലുവെച്ചിട്ടൊന്ന് മസാജ് ചെയ്യുക ആ ടൈമിൽ വിത്ത് ഓയിൽ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം വിത്തൌട്ട് ഓയിലാണെങ്കിൽ അങ്ങനെ ചെയ്യാം ചിലപ്പോൾ രണ്ടോ മൂന്നോ ഒക്കെ ഡ്രോപ്പ് ഓയിലെടുത്തിട്ട് ചെയ്യുന്നവരുണ്ടാവും അപ്പം അതൊക്കെ നമ്മളെങ്ങനെയാണോ ഡെയിലി ചെയ്യുന്ന കാര്യം അത് അതിനനുസരിച്ച് ചെയ്യാം കേട്ടോ പിന്നെ നമ്മൾ കുളിക്കണത് ഡെയിലി കുളിക്കുന്നവരുണ്ടാവും രണ്ടു ദിവസം മൂന്ന് ദിവസം കൂടുമ്പോൾ തല കുളിക്കുന്നവരുണ്ടാവും നിങ്ങൾ ഡെയിലി കുളിക്കുന്നവരാണ് നിങ്ങളുടെ വെള്ളത്തിന് പ്രശ്നങ്ങളൊന്നുമില്ല ക്ലോറിനുള്ള വാട്ടർ ഒന്നുമില്ല നല്ല വെള്ളം ആണെന്നുണ്ടെങ്കിലൊക്കെ ഡെയിലി കുളിക്കുക അപ്പം നമ്മുടെ തലയിൽ ചളി കെട്ടി നിൽക്കില്ല താരൻ ഉണ്ടാവില്ല മുടിക്കായൊക്കെ പോലുള്ള സംഭവങ്ങൾ കൂടുതൽ വരാതിരിക്കാനും ഹെല്പ് ചെയ്യും അപ്പോൾ അതങ്ങനെ ചെയ്യുക പിന്നെ നമ്മൾ ഈ മുടി കുളിയൊക്കെ കഴിഞ്ഞ് ഉണങ്ങുന്നതിന് മുന്നേ വീണ്ടും ചീർപ്പെടുത്തിട്ട് വാരിയിട്ട് ഇതാക്കാൻ നിൽക്കാണ്ടിരിക്കുക കാരണം അപ്പോൾ മുടി കൊഴീണിൻ്റെ എണ്ണം കൂടുതലാവും പത്തെണ്ണം കൊഴീണകടുത്ത് പതിനഞ്ച് ഇരുപത്തഞ്ചെണ്ണം ഒക്കെ ചിലപ്പോൾ കൊഴിഞ്ഞ് പോകും പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഓയിലുകൾ എപ്പോഴും അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ഓയിലിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് അതുപോലെ ചെമ്പരത്തി ഷാംപൂവിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇനി നിങ്ങൾ എന്നിടുകയാണെന്നുണ്ടെങ്കിൽ മൈൽഡായിട്ടുള്ള ഷാംപൂ ഇടാം നമുക്ക് എല്ലാ ദിവസവും ചിലപ്പോൾ ഈ ചെമ്പത്തി താളിയും അല്ലെങ്കിൽ നാച്ചുറലായിട്ടുള്ള സംഭവമൊന്നും ഉണ്ടാക്കാനുള്ള ടൈമോ ഒക്കെ ഉണ്ടായി എന്ന് വരില്ല അപ്പോൾ നമ്മൾ അത് ചെയ്യുക പിന്നെ നമ്മൾ എന്തെങ്കിലും പുറത്തേക്കൊക്കെ പോകുമ്പോഴാണെങ്കിലും മുടി അഴിച്ചിടാണ്ടിരിക്കുക പ്രത്യേകിച്ച് നമ്മൾ സ്കൂട്ടിയിലൊക്കെ പോകണമെച്ചാൽ കൂടുതൽ കാറ്റടിക്കുമ്പോൾ കൂടുതൽ പൊട്ടാനുള്ള സാധ്യത നമ്മുടെ മലയാളികൾക്ക് അത്യാവശ്യം നല്ല മുടി വേണം വേണമെന്നുള്ളൊരു സങ്കല്പമാണ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഈ താഴത്തേക്ക് എത്തുംതോറും മുടിൻ്റെ സ്പ്ലിറ്റ്നെസ് കൂടുതലായിരിക്കും ആ പൊട്ടി ഇങ്ങനെ വരുന്നൊരു സംഭവം പിന്നെ നമ്മൾ ഈ കുളിയൊക്കെ കഴിഞ്ഞ് ഹെയർ സിറംസ് ഒക്കെ യൂസ് ചെയ്യുന്നത് അടിയിലേക്ക് ആ തുമ്പത്തക്കായിട്ട് കുറച്ച് തയ്ച്ചു കൊടുക്കുക കേട്ടോ ഇതൊക്കെ ചെയ്തിട്ട് അതുപോലെ കണ്ടിന്യൂസ് ആയാലും ചെയ്യാണ്ടൊക്കെ ഇരിക്കുക മുടി പിന്നെ നമ്മൾ നെയ്റ്റ് വീണ്ടും ചെറിയ ഒന്നോ രണ്ടോ ഡ്രോപ്പ് ആൽമണ്ട് ഓയിലോ അല്ലെങ്കിൽ നമ്മൾ ഏതാണോ ഓയിൽ യൂസ് ചെയ്യുന്നവർ അങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ മാത്രം അല്ലാണ്ട് അല്ലെങ്കിൽ ജസ്റ്റ് വീണ്ടും ഒന്ന് മസാജ് ചെയ്യുക മുടി ചെയ്യിയിട്ട് മുടി ചെയ്യണമെന്നില്ല കൈ വെച്ച് ചെയ്താലും മതി എന്നിട്ട് ഭയങ്കര ടൈറ്റ് അല്ലാണ്ട് ലൂസ് എന്ന ഫോമിൽ കെട്ടി വെക്കുക അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം